ഗോവയിൽ ബിജെപിയിൽ നിന്നും നേതാക്കളുടെയും അനുയായികളുടെയും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ഇപ്പോൾ പല പ്രമുഖ പ്രാദേശിക പാർട്ടികളും മറ്റു സംസ്ഥാനങ്ങളിൽ ചുവടുറപ്പിച്ചിട്ടുള്ള പല പ്രാദേശിക പാർട്ടികളും ഗോവയിലേക്കും ലക്ഷ്യമിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്നും നാളെയും ഗോവയിൽ സന്ദർശനം നടത്തുകയാണ്. ഈ സന്ദർശനത്തിനിടയിൽ ബിജെപിയിൽ നിന്നും പല നേതാക്കളും ആം ആദ്മി പാർട്ടിയിൽ ചേരും എന്നാണ് കരുതപ്പെടുന്നത്. ഒരു എംഎൽഎ തന്നെ ആം ആദ്മി പാർട്ടിയിൽ ചേരും എന്നാണ് കരുതപ്പെടുന്നത്. ഡൽഹിക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ആം ആദ്മി പാർട്ടിയുടെ ശക്തി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ അനുയായികളും. ഇതിന്റെ ഭാഗമായി പഞ്ചാബിൽ പാർട്ടിക്ക് അത്ര ശക്തമല്ലെങ്കിലും സാമാന്യം തിരക്കേടില്ലാത്ത രീതിയിൽ ഒരു അടിത്തറ ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കൂടുതൽ സീറ്റുകൾ നേടുക, അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ കൂടുതൽ സീറ്റ് നേടാനുള്ള ശ്രമങ്ങളിലാണ് ആം ആദ്മി പാർട്ടി. അതോടൊപ്പം തന്നെയാണ് ഗോവയിലേക്കും പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയിലേക്ക് പല പ്രമുഖരും ഒരു എംഎൽഎ അടക്കമുള്ളവർ ചേരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബിജെപിയുടെ ദേശീയ നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ, ഗോവയുടെ കാര്യത്തിൽ അങ്കലാപ്പിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഗോവയിൽ എന്നും നിലനിന്നിരുന്നത് രാഷ്ട്രീയ അസ്ഥിരതയാണ്. അവിടെ കോൺഗ്രസ് ഉണ്ട്, ബി ജെ പി ഉണ്ട്, ഒട്ടേറെ പ്രാദേശിക പാർട്ടികളുണ്ട്. ഇപ്പോൾ ഈ പ്രാദേശിക പാർട്ടികൾക്ക് അതിശക്തമായ സ്വാധീനമുള്ള ഒരു ഒരു സംസ്ഥാനമാണ് ഗോവ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടുത്തെ സർക്കാരുകളും ദീർഘകാലം ഭരണത്തിൽ തുടരാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു. കുറച്ചാൾ കഴിയുമ്പോൾ എം എൽ എമാർ കൂട്ടത്തോടെ കൂറുമാറുകയും അങ്ങനെ ആ സർക്കാർ താഴെ വീഴുകയും പിന്നീട് മറ്റൊരു വിഭാഗം, മറ്റൊരു പാർട്ടി സംസ്ഥാനം ഭരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് വളരെ കാലമായി നിലനിന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് 40 അംഗ നിയമസഭയിൽ ഗോവയിൽ 17 സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത്. മറ്റ് പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെയാണ് അവിടെ ഇപ്പോൾ ബി ജെ പി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബി ജെ പിയുടെ ശക്തി അത്ര നിർണായകമല്ലെന്ന് മനസ്സിലാക്കിയാണ് അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ലക്ഷ്യവുമായി അവിടെ എത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി ഗോവയെ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഈയിടെ ഗോവ സന്ദർശിച്ചിരുന്നു. അവിടുത്തെ പല പ്രമുഖ നേതാക്കളുമായും അവർ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അന്ന് ടെന്നീസിലെ ഇതിഹാസം ലിയാണ്ടർ പേസ്, ബോളിവുഡിലെ പഴയകാല താരം നഫീസ അലി തുടങ്ങിയവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല രാഷ്ട്രീയ ഇതര വ്യക്തിത്വങ്ങളെയും, ലിയാണ്ടർ പേസിനെയും അല്ലെങ്കിൽ നഫീസ അലിയെ പോലുള്ള വളരെ പ്രമുഖരായ, ശ്രദ്ധിക്കപ്പെടുന്ന, ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളെ പാർട്ടിയിലേക്ക് ചേർക്കാനുള്ള തിരക്കിലാണ്. അടുത്ത് നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് മമതാ ബാനർജി ഇപ്പോഴേ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷത്തെ ഒന്നിച്ചു ചേർത്തി പ്രധാനമന്ത്രി പദം ലക്ഷ്യമിടുന്ന മമതാ ബാനർജി ഗോവയിലും തൻ്റെതായ ശക്തി തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. മമതയും ലക്ഷ്യമിടുന്നത് ബി ജെ പി തന്നെയാണ്. ബി ജെ പിയിലെ പല നേതാക്കളും ഇപ്പോൾ അവിടെ അസ്വസ്ഥരാണ് തങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ അടുത്തവണ ഭരണം ലഭിക്കില്ല എന്ന് തോന്നൽ പലർക്കും വന്നു ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി അവരും മമതയെ സമീപിച്ചു തുടങ്ങിയിട്ടുണ്ട്. മമതയുടെ പാർട്ടിയിൽ ചേരാൻ അവിടെയും ഗോവയിലും ബി ജെ പി നേതാക്കൾ പലരും ഇതിനോടകം തന്നെ സമ്മതം അറിയിച്ചതായും കരുതപ്പെടുന്നുണ്ട്. എന്തായാലും ഗോവയിൽ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരിക്കും. കാരണം അവിടെ നിലവിലുള്ള കോൺഗ്രസും ബി ജെ പിയും പ്രാദേശിക പാർട്ടികളും ഒന്നും കൂടാതെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചുവടുറപ്പിച്ചിട്ടുള്ള തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എല്ലാം ചേർന്ന് ഗോവയെ കീഴടക്കാനുള്ള ഒരു ശക്തമായ പോരാട്ടമായിരിക്കും നടക്കുന്നത്. അന്ന് ബി ജെ പി നിലവിൽ പലപ്പോഴും പ്രാദേശിക പാർട്ടികളെ കൂട്ടുപിടിച്ച് സർക്കാർ രൂപീകരിച്ചത് പോലെയുള്ള തന്ത്രങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത്ര എളുപ്പം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം ബി ജെ പി നേതാക്കൾക്കിടയിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള പുതിയ തെരഞ്ഞെടുപ്പിനുള്ള ചർച്ചകൾ സജീവമാകുമെന്ന് ഉറപ്പാണ്.